നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കേടായ ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസം ഒരു രോഗി കുടുങ്ങിക്കിടന്നു. മെഡിക്കൽ കോളേജിൻ്റെ ഓർത്തോ ഒപിയിൽ വന്ന തിരുവനന്തപുരം സ്വദേശിയായ രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ അകപ്പെട്ടത്. ഇന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാൻ എത്തിയപ്പോഴാണ് ഒരാൾ അകത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ശനിയാഴ്ച ഏകദേശം 11 മണി 12 മണിയോടെയാണ് നടുവേദനയുമായി രവീന്ദ്രൻ നായർ മെഡിക്കൽ കോളേജിൽ എത്തിയത്. 12 മണിയോടെ ഓർത്തോ വിഭാഗത്തിലെ ലിഫ്റ്റ് കേടായി. ഈ സമയത്ത് ലിഫ്റ്റിനുള്ളിൽ പെട്ടുപോവുകയായിരുന്നു രവീന്ദ്രൻ. എന്നാൽ കേടായ ലിഫ്റ്റിൽ ആരെങ്കിലും കുടുങ്ങിയിരുന്നോ എന്ന് പോലും മെഡിക്കൽ കോളേജ് അധികൃതർ നോക്കിയില്ല. ഇന്നലെയും കഴിഞ്ഞ് ഇന്ന് രാവിലെ തുറന്ന് നോക്കിയപ്പോഴാണ് മലമൂത്ര വിസർജ്യങ്ങൾക്ക് നടുവിൽ വയോധികൻ കിടക്കുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടത്. രവീന്ദ്രൻ്റെ മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടി കേടായി കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ലിഫ്റ്റ് വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും നിന്നുപോയപ്പോൾ ഫോൺ നിലത്ത് വീണ് പൊട്ടുകയായിരുന്നു എന്നാണ് രവീന്ദ്രൻ നായർ പറയുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ലിഫ്റ്റുകൾ ഉണ്ടെങ്കിലും പലതും പലപ്പോഴും പ്രവർത്തിക്കാറില്ല. പാവപ്പെട്ട രോഗികൾ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും നിലകൾ കയറിയിറങ്ങുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ലിഫ്റ്റ് കേടായാലും അത് ഉടൻ നന്നാക്കില്ല. ആഴ്ചകളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ കേടായ ലിഫ്റ്റ് അതേപടി നിലനിൽക്കും. ഇത്തരത്തിൽ ഒരു രോഗി ലിഫ്റ്റിൽ ഒന്നര ദിവസം കുടുങ്ങിക്കിടന്നത് ഒരു ശ്രദ്ധയിൽ പോലും പെട്ടില്ല എന്നത് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയായിട്ടാണ് പറയുന്നത്. ആ രോഗി അവിടെ കിടന്ന് മരിച്ചുപോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നും രോഗികളും കൂട്ടിരിപ്പുകാരും പ്രദേശവാസികളും ചോദിക്കുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയും അവിടുത്തെ സാങ്കേതിക പ്രവർത്തനത്തിന് വേണ്ടിയും കോടികൾ ചെലവാക്കുന്നു എന്നാണ് സർക്കാരും മന്ത്രിയുമൊക്കെ പലവട്ടം പറയുന്നത്. പക്ഷേ ഒരു ലിഫ്റ്റ് നേരെയാക്കാൻ പോലും, ഒരു ലിഫ്റ്റ് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പോലും പറ്റാത്ത മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ എന്താണ് രോഗികൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ലിഫ്റ്റുകൾ പ്രവർത്തിക്കാറില്ല. പ്രവർത്തിക്കുന്ന ലിഫ്റ്റുകൾ അടിക്കടി കേടാകുന്നു. ലിഫ്റ്റുകൾ വേണ്ട രീതിയിൽ മെയിൻ്റനൻസ് നടത്താറില്ല. അതുപോലെ കഷ്ടപ്പെട്ട രോഗികൾ പല നിലകൾ കയറിയിറങ്ങിയാണ് പലപ്പോഴും ഒപിയിലും മറ്റ് മേഖലകളിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്കും മറ്റും പോകുന്നത്. അവിടെ രോഗികളെ കൊണ്ടുപോകാനായി സ്ട്രെച്ചറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളോ പോലും പ്രവർത്തിക്കാറില്ല എന്ന പരാതിയും നേരത്തെ ഉണ്ടായിരുന്നു. ഇത് തിരുവനന്തപുരത്തെ മാത്രം കഥയല്ല. സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ പൊതുവായ അവസ്ഥയാണ് ഇത്. ലിഫ്റ്റുകൾ പ്രവർത്തിക്കില്ല. രോഗികൾക്ക് യാതൊരു തരത്തിലുള്ള സഹായമോ പിന്തുണയോ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മന്ത്രിയോ വേണ്ടപ്പെട്ടവരോ വരുമ്പോൾ മാത്രം എല്ലാം പെട്ടെന്ന് ശരിയാക്കി എടുക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഫാർമസിയിൽ ആവശ്യത്തിന് മരുന്നുകളില്ല, ഉണ്ടെങ്കിൽ തന്നെ തരികയുമില്ല. എല്ലാം പുറത്തുനിന്ന് വാങ്ങുക തന്നെ വേണം. ശസ്ത്രക്രിയയ്ക്കായി ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കണം. സർക്കാർ സംവിധാനത്തിന് കീഴിൽ കോടികളാണ് ഈ ഉപകരണങ്ങൾക്കായി ചെലവഴിച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ സർജിക്കൽ കടകളിലേക്ക് ജീവനക്കാർ മറിച്ചു വിൽക്കുകയാണ് എന്ന പരാതി നേരത്തെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയുടെ ഒരു മകുടമായി മാറിയിരിക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകൾ. ഒരു രോഗി ലിഫ്റ്റിൽ കുടുങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിനകത്ത് അങ്ങനെയൊരാൾ കുടുങ്ങി എന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ, അങ്ങനെ ഒരു പരിശോധന പോലും നടത്താതെ കയ്യും കെട്ടി നിൽക്കുന്ന അധികൃതരെയാണ് കാണാൻ സാധിക്കുന്നത്. ലിഫ്റ്റ് ഓപ്പറേഷനും മറ്റുമായി പ്രത്യേക സ്റ്റാഫുകൾ മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അവരാരും സമയത്ത് എത്താറുമില്ല. എത്തിയാലൊട്ട് അവരുടെ ജോലി കൃത്യമായി ചെയ്യാറുമില്ല. എല്ലാം സർക്കാരിൻ്റെ കീഴിലായതുകൊണ്ട് എല്ലാത്തിനും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവനക്കാരും പലപ്പോഴും കാണിക്കുന്നത് വലിയ അനാസ്ഥ തന്നെയാണ്.